ഇന്നൊരു നാടനായിട്ടാണ് കേട്ടോ കഞ്ഞിയും പയറും. കഞ്ഞിയിലേക്ക് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ചെറുപയർ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളതാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. മൺചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ചധികം ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും വട്ടത്തിൽ കീറിയത് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുപയർ അല്പം വെള്ളം ഒഴിച്ച് ഉപ്പും രണ്ട് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലതായിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് കുക്കറിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതും കൂടെ ചേർത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ ഒരു വെളിച്ചെണ്ണയും ആ ഒരു ചെറുപയറും കിടന്ന് ഒരുമിച്ചൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മുടെ പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞി വിളമ്പം. അതിനായിട്ട് നല്ലതായിട്ട് വെന്തിട്ടുള്ള മട്ടയരി കഞ്ഞിയാണ്. അത് ഞാനൊരു മൺപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയർ, പിന്നെ അല്പം ഉപ്പിലിട്ട അരിനെല്ലിക്കയും കാന്താരിമുളകും, അല്പം മാങ്ങ അച്ചാറും, അല്പം തൈരും കൂടെ ചേർത്ത് തൈരിന് മുകളിലായിട്ട് അല്പം കാന്താരിമുളകും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കയ്യിൽ കൊണ്ടൊന്നല്ല കേട്ടോ കഴിക്കേണ്ടത്, നല്ല കൈ വെച്ച് കൂട്ടി കുഴച്ചെടുത്തിട്ട് കഴിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ചുട്ടരച്ച ചമ്മന്തിയും അല്ലെങ്കിൽ ചുട്ടെടുത്തിട്ടുള്ള പപ്പടവും ഒക്കെ ചേർത്ത് കഴിക്കാട്ടോ. ഇത് അടിപൊളി ഒരു ഫീലാണ്. പ്രത്യേകിച്ച് വല്ല സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഒരു കഞ്ഞി കുടിക്കണം കേട്ടോ. അപ്പോൾ അതൊരു വേറൊരു ഫീലാണ്. ശരിക്കും നല്ല റിലാക്സ് ആവാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.